ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രിയാസ് ക്രിയേഷൻസ്. ഞാനിന്ന് വന്നിട്ടുള്ളത് കുക്കിങ്ങോ ടിപ്സോ ആയിട്ടല്ല, എൻ്റെ വീട്ടിലുള്ള കൊച്ചു ടെറസ് ഗാർഡനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇതാണ് ഞങ്ങളെ വീട്ടിലുള്ള കൊച്ചു ടെറസ് ഗാർഡൻ. അപ്പം ഓരോ ചെടികളെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ നമുക്ക് പനീർ റോസയെ ഒന്ന് പരിചയപ്പെടാം. ഇത് നമുക്ക് പനീറിൻ്റെ ആ മണമാണ്, നല്ല കളറുമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് ഈ പൂവിനെ നമുക്ക് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ഈ ഇതളിന് ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് പനീറിൻ്റെ ആ സ്മെല്ല് തന്നെ കിട്ടും. പിന്നെ ഇത് ഈ ചെടി എനിക്ക് വന്നിട്ട് ഒരു 10-20 വർഷമായിട്ടുണ്ട്. ഈ ചെടി ചട്ടിയിൽ തന്നെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് നേരത്തെ മാമൻ്റെ കയ്യിലായിരുന്നു, ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ കയ്യിൽ. ഏകദേശം ഇതൊരു മൊത്തത്തിൽ പറഞ്ഞാൽ 30 വർഷം പഴക്കമുള്ള ഒരു ചെടിയാണ്. ഈ ചെടി ചട്ടിയിൽ തന്നെ അങ്ങനെ തന്നെ ഉണ്ട്. ഒന്നും അതായിട്ടില്ല. നമ്മളത് പൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് ട്രിം ചെയ്ത് കൊടുക്കും. എന്നിട്ട് അടുത്ത വേറൊരു തിളിര് വരും, അതിലിരുന്നാണ് ഒരുപാട് മൊട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഇതൊരു സെറ്റ് പൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഇത്രയും മുട്ടുകൾ വന്നത്. കണ്ടില്ലേ, ഓരോ കൊപ്പിലും 3-4 മുട്ടുകളുണ്ട്. ഇത് ഒന്നിച്ച് തന്നെ ചിലപ്പോൾ 4 പൂക്കളും ഈ കൊപ്പിൽ തന്നെ 4 നല്ല പൂത്ത് നിൽക്കും. കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതിൻ്റെ വളം ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ മുണ്ണാക്ക്, ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ഞാൻ 2 നേരം വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ നല്ല വെയിലത്ത് 3 നേരം വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇത് ചിലവർക്ക് ഇത് അറിഞ്ഞുകൂടാ, ഈ പൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഇവിടെ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇല്ലാതെ അങ്ങനെ കട്ട് ചെയ്യാതിരുന്നാൽ ഇത് ഈ കൊപ്പ് ഇങ്ങനെ നീണ്ട് വളർന്നുകൊണ്ടേ ഇരിക്കും, പക്ഷെ പൂക്കൂല. അപ്പോൾ അതൊന്ന് നമ്മൾ ട്രിം ചെയ്ത് കൊടുത്താലേ അടുത്ത തെളിര് വന്നിട്ട് അതിലിരുന്ന് പൂ കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നന്നായിട്ട് നല്ലതായിട്ട് പൂ കിട്ടും. നല്ല റോസാണ്, അടിപൊളി റോസാണിത്. അപ്പോൾ അടുത്തത് ഇതും നാടൻ റോസ് തന്നെയാണ്. അതുപോലത്തെ തന്നെ അത് ലൈറ്റ് റോസാണ് ആദ്യം ഞാൻ കാണിച്ചത്. ഇത് വന്നിട്ട് ഡാർക്ക് കളർ റോസ്. ഇത് വേണ്ട ഇടയ്ക്ക് ഒന്ന് പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതും നേരത്തെ ഞാൻ എല്ലാം പൂത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തതാ. ഇപ്പം ഇതാ മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട്, പൂത്ത് തുടങ്ങിയില്ല. ഒരു പൂ മാത്രമേ എൻ്റെ വന്നിട്ടുള്ളൂ. ഇതും നല്ല കളറാണ്, ഡാർക്ക് കളറാണ്. അപ്പം ഇതിനും അതുപോലെ തന്നെ ബഡ്ഡിങ് ഒന്നുമല്ല, ഒരു കമ്പ് വെച്ച് കൊടുത്താലും മതി, അത് പിടിച്ചോളും. അതുപോലെ തന്നെ പനീർ റോസയ്ക്കും ഒരു കമ്പ് വെച്ച് കൊടുത്താൽ മതി. ഇതും അതുപോലെ തന്നെ ഞാൻ ഒരേ ഇട്ട് കൊടുക്കാറുണ്ട്, 2 നേരം വെള്ളം ഒഴിക്കാറുണ്ട്. ഇതുപോലെ ഒന്ന് പൂ പൂത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അടുത്തത് ഇത് ഒരു മഞ്ഞ കളർ പൂവാണ്, പക്ഷേ ശരിക്കും ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഞാൻ ഭംഗി കണ്ടിട്ട് ഞാൻ ഈ തൈ വാങ്ങിച്ചതാണ്. ഇത് വന്നിട്ട് കൂടുതലും തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും നാഗർകോവിൽ സൈഡൊക്കെ പോകുമ്പോഴത്തേക്കും റോഡ് സൈഡിലൊക്കെ ഒരുപാട് നിൽക്കുന്നത് എല്ലാവരും കണ്ടു കാണും. വലിയ മരമായിട്ടാണ് ആവുന്നത്. എനിക്ക് പിന്നെ ഇവിടെ താഴെ വയ്ക്കാനുള്ള സൗകര്യമില്ല, സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വലിയൊരു ചെടിച്ചട്ടിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്, സിമെൻറ്റ് ചെടിച്ചട്ടിയിൽ. ഇത് ഒരു ചെറിയ തൈയായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഇതിപ്പോൾ ഒരു വലിയ മരം പോലെ ആയിട്ടുണ്ട്. ഞാൻ ഇത് പൂത്ത് കഴിയുമ്പോഴത്തേക്കും അതുപോലെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കും. എന്നിട്ട് വേറെ നല്ല പുതിയ തുള്ളിയിലൊക്കെ വന്ന് അവിടെ ഇരുന്ന് പൂത്ത് തുടങ്ങും. നല്ല പൂവാണ്, കണ്ടല്ലേ, നല്ല കൊത്തു കൊത്തായിട്ട് പൂക്കും, നന്നായിട്ടിരിക്കും കാണാൻ, നല്ല ഭംഗിയാണ്. പക്ഷേ ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഞാൻ ഒന്ന് അന്വേഷിച്ച് എനിക്ക് കിട്ടിയില്ല. ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് ഞാൻ ഈ തൈ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പിന്നെ അതിലിരുന്ന് ഒരു തുളസി തൈയും കൂടെ വരുന്നുണ്ട്. വിത്തുമെല്ലാം അതിൽ കിടന്നാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അതിനൊന്ന് മാറ്റി എനിക്ക് വെക്കണം, ചെടിച്ചട്ടിയിലോട്ട് മാറ്റി വെക്കണം. നല്ല ഭംഗിയുള്ള ചെടിയാണിത്. അപ്പോൾ അടുത്തത് നമുക്കൊരു ഒരു പിച്ചിപ്പൂ തന്നെ പരിചയപ്പെടാം. അത് പിച്ചിയല്ല, ഇത് ഇത് കുരുക്കത്തി മുല്ലെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാമോന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് നല്ല മണമുള്ള ഒരു പൂവാണ്. ഇത് ഒരു സെറ്റ് പൂത്ത് കഴിഞ്ഞ് നല്ല ശരിക്കും പൂക്കും കേട്ടോ. ഇത് വന്നിട്ട് ഇതാ കണ്ടില്ലേ, ഇതാ ഒരു മൊട്ട് നിൽക്കുന്നുണ്ട്, നേരത്തെ ഉള്ള ഒരു പഴയ മൊട്ട് നിൽക്കുന്നുണ്ട്. ഇത് വിരിഞ്ഞാൽ ഇതുപോലെ ആവും, മൊട്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഒരുപാട് മൊട്ടുകൾ വരും. ഇത് ഡെയിലി നമുക്കൊരു കാ തൂക്ക് പൂവ് തന്നെ നമുക്ക് എടുക്കാം. ഇതെല്ലാം ഇപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഇതാ തിളർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മൊട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നല്ല പൂക്കും. പിന്നെ ഇത് ഒരു ചെറിയ തൈ ഞാൻ കൊണ്ട് വെച്ചതാണ്. ഇത്രയും വളർന്ന് ഞാൻ ഒരു ഒരു കയറിൽ ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട്. നല്ല പടർന്നാണ് പിടിക്കുന്നത്.
പിന്നെ ഇത് ഇതും അതുപോലെ തന്നെ വളമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. നല്ല പോണ നല്ല മണവും കാണും കേട്ടോ. നല്ല ഒരു പിച്ചിയുടെ ഒരു ഇതാണ് കുരുക്കത്തി മുല്ല എന്ന് പറയും ആ പൂവിൻ്റെ പേര്. അടുത്തത് നമുക്കൊരു ചെമ്പരത്തി തന്നെ നമുക്ക് പരിചയപ്പെടാം. ഇത് വന്നിട്ട് വെള്ള ചെമ്പരത്തിയാണ്. ഇപ്പം ഇത് ഒരു സെറ്റ് എല്ലാം പൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് പൂക്കളൊന്നും ഇല്ലാത്തത്. ഇപ്പം മൊട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ വെള്ള മൊട്ട്, വെള്ള പൂവാണ്, ചെറിയ വെള്ള ചെമ്പരത്തി. ഇത് നന്നായിട്ട് പൂക്കും. ഇതുപോലെ തന്നെ ഞാൻ വെള്ളം ഇട്ട് കൊടുക്കാറുണ്ട്. നന്നായിട്ട് പൂക്കും. ശരിക്കും വലിയ ഹൈറ്റിൽ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ട്രിം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കൊപ്പിലിരുന്നും ഓരോ ഓരോ പൂക്കളും വരും. ഡെയിലി നമുക്ക് കിട്ടും, പൂക്കളൊക്കെ കിട്ടും. ഇത് അടുത്തത് ഒരു മഞ്ഞ കളർ ചെമ്പരത്തിയാണ്. മഞ്ഞ കളർ അടുക്ക് ചെമ്പരത്തിയാണ്. നല്ല ഭംഗിയുള്ള പൂവാണ്. ഇതിനും ഇത് വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നന്നായിട്ട് പിടിച്ചത്. ആദ്യം വലുതായിട്ടൊന്നും പൂക്കില്ലായിരുന്നു, ഇപ്പം നന്നായിട്ട് പൂക്കും. ഇതും ഇതുപോലെ രണ്ട് മൂന്ന് പൂക്കൾ വന്നിട്ടുണ്ട്. ഡെയിലി കിട്ടും, രണ്ട് മൂന്ന് പൂക്കൾ ഡെയിലി കിട്ടും. നല്ല ശരിക്കും ഒട്ടും നല്ല ഭംഗിയുള്ള ഒരു പൂവാണിത്, മഞ്ഞ അടുക്ക് ചെമ്പരത്തി. ഇതാ മുട്ടുകളൊക്കെ ഒരുപാട് മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് മുല്ലപ്പൂവാണ്. നല്ല മണമാണ് മുല്ലപ്പൂവിന്. അപ്പോൾ ഇത് വന്നിട്ട് ഇത് അമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നത്. അമ്മ നാഗർകോവിലിൽ നിന്ന് വല്യമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് പിടിച്ചില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വളമൊക്കെ എടുത്ത് ഇട്ട് അത് ഇത്രയൊക്കെ വളർന്നു. പക്ഷേ പൂ കുറച്ച് കുറവാണ്. അപ്പം ശരിക്കും ഒന്ന് ട്രിം ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു മൂന്നാല് പൂ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഡബിൾ മുല്ലാണ് കേട്ടോ. ഒരു അഞ്ച് മുല്ല വെട്ടിയാൽ നമുക്ക് പന്ത് പോലെ കിട്ടും. ഇത് കണ്ടില്ലേ, ഇത് പണ്ടത്തെ ഒരു സൂര്യകാന്തി പൂവാണ്, പഴയ പൂ. ഇത് ഞാൻ ഒരു ചെറിയൊരു തൈ കൊണ്ട് വെച്ചതാണ്. ഇതിപ്പം വാടിപ്പോയാലും ഈ ചട്ടിയിലിരുന്ന് തന്നെ തന്നെത്താൻ അതിലിരുന്ന് വിത്ത് വല്ലതും വീഴുന്നതാണെന്ന് തോന്നുന്നു. തന്നെത്താന് തന്നെ പുതിയതായിട്ട് പുതിയ ചെടികളൊക്കെ വരും. അതുകൊണ്ട് ഞാൻ ഇത് അങ്ങനെ വലുതായിട്ടൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാറുണ്ട്. തന്നെത്താനെ പൂക്കുകയും ചെയ്യും, വാടിപ്പോവുകയും ചെയ്യും. അപ്പം നന്നായിട്ട് പൂക്കാറുണ്ട്. ഇത് നല്ല പൂവും കിട്ടും. ഈ റോസ് ഞാൻ കഴിഞ്ഞ ആഴ്ച നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഈ കളറില്ലാത്തതുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചു. ഇനി ചെടിച്ചട്ടിയിലോട്ട് അത് മാറ്റണം. ഇത് നാടൻ റോസല്ല, ബഡ്ഡിങ് റോസാണ്. ഇതും ചെമ്പരത്തി തന്നെയാണ്. ഇതൊരു സാധാരണ ചെമ്പരത്തി, ചുവന്ന കളർ ചെമ്പരത്തി. അപ്പോൾ ഇതിലും ഇതുപോലെ തന്നെ അത്രയ്ക്കും ഹൈറ്റ് ആവാതെ നമ്മളൊന്ന് ട്രിം ചെയ്ത് കൊടുക്കും. അപ്പം അത് ഒറ്റോട് പൊക്കത്തിൽ വളരില്ല, ഒറ്റോടത് പൂക്കാറുണ്ട്. ഡെയിലി ഒരു രണ്ട് മൂന്ന് പൂവൊക്കെ വെച്ച് കിട്ടാറുണ്ട്. അപ്പം ട്രിം ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ ഒറ്റപാട് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ഒറ്റപാട് മുട്ടുകളൊക്കെ നിൽക്കുന്നത്. ഇതാ ഒറ്റപാട് മുട്ടുകളുണ്ട്. ഇതിനും അതുപോലെ തന്നെ വളമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്, വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. നമ്മളെ വീട്ടിൽ ഒരു അഞ്ച് സൈസിലുള്ള ചെമ്പരത്തി തന്നെ ഉണ്ട്, അഞ്ച് കളറിലുള്ളത്. ഇതിപ്പം സാധാരണ ചെമ്പരത്തി, മറ്റത് ഒരു മഞ്ഞ അടുക്കിലുള്ളത് നമ്മൾ കണ്ടു, ഒരു വെള്ള ചെമ്പരത്തി കണ്ടിട്ടുണ്ട്. അങ്ങനെ അഞ്ച് ടൈപ്പിലുള്ള അഞ്ച് കളറിലുള്ള ചെമ്പരത്തി വീട്ടിലുണ്ട്. ഇതൊരു മഞ്ഞ കളർ പൂ. ഇത് സ്പീക്കർ പൂ എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇത് ഈ സ്പീക്കറിൻ്റെ ആ മോഡലുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നതായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ഒറ്റപാട് ഇത് പൂക്കാറുണ്ട്. ഇങ്ങനെ ഇത് ഇതിൽ രണ്ട് ടൈപ്പുണ്ട്. ഒന്ന് പടർത്തി വിടുന്ന ടൈപ്പുണ്ട്, ഇത് പടർത്തി വിടുന്ന ടൈപ്പല്ല. ഇങ്ങനെ നല്ല ഹൈറ്റിൽ പോവും. അപ്പം അതിന് വേണ്ടി ഹൈറ്റിൽ കറക്റ്റ് ആ ലെവല് വരാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു പൈപ്പ് കുഴൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റെമ്പിൽ നിന്ന്. അപ്പം കറക്റ്റ് ആ ലെവലായിട്ട് മുകളിൽ നല്ല പന്ത് പോലെ നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനും അതുപോലെ വളമൊക്കെ ഇട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ഇതും ഒരുതരം പിച്ചിയാണ്. ഇതും ഇതെന്നിട്ട് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലത്തെ ഒരു പിച്ചി ആ മോഡലാണ്. പക്ഷേ ഇത് ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് ഇതിൻ്റെ കളറ്. ഇത് നമ്മൾ ഇപ്പം ഇത് ഇന്ന് പറിക്കാനുള്ള മുട്ടാണ്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ പറിച്ച് കെട്ടിവെക്കും. വിരിഞ്ഞാൽ അത് കെട്ടാൻ പാടായിരിക്കും. അപ്പം നാളെ ഇത് ഇത് വിരിഞ്ഞ ഒരു മുട്ടുണ്ട്, അത് കാണിച്ചു തരാം. വിരിഞ്ഞ് ഇന്നലെ പറിക്കാത്തതിൻ്റെ ഒരു വിരിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പൂ. നല്ല മണമാണ് ഈ പിച്ചിക്ക്. പിന്നെ ഈ പിച്ചി ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ കാണും. ഇതും അതുപോലെ കുറച്ച് പടർത്തി നമ്മൾ ഈ കയറിലൊന്നും കെട്ടിവിടണ്ട, ഇതിൻ്റെ അകത്തോട്ട് ഒരു കമ്പി വെച്ചിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് പടർത്തി വിട്ടാൽ അതെല്ലാ സൈഡിലുമായിട്ട് ഇങ്ങനെ കൊപ്പ് ഇങ്ങനെ പടർന്ന് കിടക്കും. ഒരുപാട് പൂക്കാറുണ്ട്, ഒരുപാട് മുട്ടകളുണ്ട്.
ഇതും ചെമ്പരത്തിയാണ്. ഈ ചട്ടിയിൽ ഞാൻ രണ്ട് സൈസ് ചെമ്പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഒരു കമ്പ് എടുത്ത് വെച്ചതാണ്. അപ്പം അത് വളർന്ന് വന്നപ്പോൾ രണ്ട് കളറായിട്ടാണ് എനിക്ക് വന്നത്. രണ്ട് കളറായിട്ടാണ് കിട്ടിയത്. പക്ഷേ ഞാൻ അറിയാതാണ് അങ്ങനെ ഞാൻ വെച്ചത്. ഇതും ഇടയ്ക്കിടയ്ക്ക് പൂക്കാറുണ്ട്. ഇപ്പം അതായത് ഒരു ഓറഞ്ച് കളറ്, ഓറഞ്ച് കളർ എന്ന് വെച്ചാൽ ഇത് നോർമലായിട്ട് സാധാരണ ചെമ്പരത്തിയല്ല, ഇത് ഒരു തൂക്ക് ചെമ്പരത്തി എന്ന് പറയും. ഇങ്ങനെ ഒരുമാതിരി ഡബിൾ ആയിട്ട് ഒന്നിങ്ങനെ തൂങ്ങിക്കിടക്കണത് പോലെയുള്ളത്. ഇതിൽ ഓറഞ്ചും പിന്നെ ഒരു റെഡും, അങ്ങനെ രണ്ട് കളറുണ്ട്. രണ്ടും ഒരേ സൈസിലുള്ള ചെമ്പരത്തിയാണ്. ഇപ്പോൾ കണ്ടില്ലേ, അപ്പം ഞങ്ങളുടെ വീട്ടിൽ അഞ്ച് സൈസുണ്ട്. ഇതൊരു കളർ, ഇതൊരു കളർ, ഇത് ഓറഞ്ചും ഇതിൽ റെഡ്, പിന്നെ സാധാരണ ചെമ്പരത്തി കാണിച്ചെന്നു, പിന്നെ വെള്ള ചെമ്പരത്തി, പിന്നെ മഞ്ഞ അടുക്കിലുള്ള ചെമ്പരത്തി. അങ്ങനെ അഞ്ച് കളറിലുള്ള ചെമ്പരത്തി ഞാൻ കാണിച്ചെന്നിട്ടുണ്ട്. ഇതിനും അതുപോലെ തന്നെ പൂത്ത് കഴിയുമ്പോഴത്തേക്കും അത്രയ്ക്കും ഹൈറ്റ് വയ്ക്കാതെ ഇരിക്കാൻ വേണ്ടി, പടർന്ന് കിടക്കാതെ വേണ്ടി ട്രിം ചെയ്ത് കൊടുക്കും. പിന്നെ ഇതുപോലെ വളം ഇട്ട് കൊടുക്കാറുണ്ട്, വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഇതും ഇടയ്ക്കിടയ്ക്കൊക്കെ പൂക്കാറുണ്ട്. ഈ ചെടി നന്ദിയാർ വെട്ടം എന്ന് പറയും. ഇത് ഒരുപാട് മൊട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പം ഒരു പൂ വിരിഞ്ഞിട്ടുണ്ട്. ഇത് കൂടുതലും നമ്മൾ അമ്പലത്തിലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഇതൊരു വലിയ മരമായിട്ട് വളരും. ഞാൻ ചെറിയ തൈല് കൊണ്ടുവന്നതാണ്. അവിടെ മാമിയുടെ വീട്ടിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ചെറിയ തൈല് കൊണ്ടുവന്ന വലിയൊരു മരമായിട്ട് വരുന്നതാണ്. ഞാൻ അതുകൊണ്ട് വലിയൊരു സിമൻറ്റ് ചട്ടിയിലാണ് ഞാൻ വച്ചേക്കണത്. ഇത് കുറച്ച് നല്ല വളർന്നിട്ടുണ്ട്. ഇതും ഒരു വെള്ള കളർ, നല്ല പൂവാണ്. അമ്പലത്തിലൊക്കെ കൊടുക്കും. അപ്പം ഒരു ചെറിയ കൃഷിയും ഉണ്ട്. അപ്പം അതിൽ വെണ്ടയ്ക്ക വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ രണ്ട് തൈ നല്ല നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഈ ഇത് നല്ല നീളത്തിൽ തന്നെ, നാടൻ വെണ്ടയ്ക്കാണിത്. ഇത് വിത്തിന് വേണ്ടി ഞാൻ വിട്ടേക്കാണ്, അതുകൊണ്ടാണ് പറിക്കാത്തത്. ഒരു മൂന്നാല് ദിവസത്തിന് മുമ്പാണ് ഒരു മൂന്നാല് വെണ്ടയ്ക്ക ഞാൻ പറിച്ചെടുത്തത് ഇതിൽ നിന്ന്. ഇതോ ഒരുപാട് ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഒരുപാട് വെണ്ടയ്ക്ക വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഒരുപാട് വന്നിട്ടുണ്ട്. സപ്പോർട്ടിന് വേണ്ടി ഇപ്പം നല്ല കാറ്റിവിടെ, അതിനുവേണ്ടി ഞാൻ ഒരു കമ്പ് ഒന്ന് കെട്ടി വെച്ചേക്കാണ് സപ്പോർട്ടിന് വേണ്ടി. അല്ലെങ്കിൽ ആ കൊപ്പ് മറഞ്ഞു പോകുന്നുണ്ട്, ചരിഞ്ഞു പോകുന്നു. ഇപ്പം ഈ ഗ്രോ ബാഗിൽ ഞാൻ കത്തിരിക്ക വിത്ത് ഇട്ടിട്ടുണ്ട്. അതിപ്പം ദാ ചെടി വന്നു തുടങ്ങി. കുറച്ച് ഒരു ഒരാഴ്ചയും കൂടെ ആകുമ്പോൾ ചിലപ്പം കത്തിരിക്ക വരും തോന്നുന്നു. ഇതെല്ലാം ഞാൻ ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത്, കൃഷിയൊക്കെ. പിന്നെ അടുത്ത ഗ്രോ ബാഗിൽ ഞാൻ രണ്ട് വെണ്ടയ്ക്കയുടെ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് നമുക്ക് ചീനമിരിക്കയാണ്. ചീനമിരിക്ക നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതും നല്ല ഹൈറ്റിൽ വളർന്നു തുടങ്ങി. ഞാൻ ഇതിൽ നിന്ന് ഒരു മൂന്ന് ദിവസത്തിന് മുമ്പ് തന്നെ ഒരു 10-15 ചീനമിരിക്ക പറിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ തന്നെ ഒരു 10 പോലെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, 10 പോലെ നിൽക്കുന്നുണ്ട്. വിത്ത് ഇട്ട് കൊടുത്തതാണ് ഇത്. ഇതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ ചെറിയൊരു ഗ്രോ ബാഗിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഈ ഗ്രോ ബാഗിൽ ഞാൻ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോഴി അമരയ്ക്ക, അമരയ്ക്കയുടെ പടർന്ന് വരുമല്ലോ, ആ അമരയ്ക്കയുടെ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെടി വന്ന് തുടങ്ങിയില്ല, ഞാൻ 2 ആയതേ ഉള്ളൂ. പിന്നെ ഇത് വന്നിട്ട് തക്കാളി ചെടിയാണ്. ഇതിൽ ശരിക്കും തക്കാളി കിടക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചുതരാം. കണ്ടില്ലേ തക്കാളി, പിന്നെ കുറച്ച് വലുതായിട്ടുണ്ടായിരുന്നു. ഇതാ ഇതുണ്ട്. പിന്നെ ഇടയിലൊക്കെ അത് നിൽക്കുന്നുണ്ട്. ഇതിടയിൽ ഇങ്ങനെ ഒരു 7-8 തക്കാളി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ഈ വളം തന്നെ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത്. വെള്ളം നല്ല ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഈ കൃഷിയെല്ലാം ഞാൻ ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കുട്ടയിൽ ചുമ്മാ കുറച്ച് മണ്ണിരുന്നതാണ്. ഞാൻ തക്കാളിയുടെ വിത്ത് ചുമ്മാ ഒന്ന് ഇട്ട് കൊടുത്തതാണ്. ഇപ്പം ശരിക്കും തൈ പിടിച്ചിട്ടുണ്ട്. അതിലും ഞാൻ ചാണകപ്പൊടിയും വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തക്കാളി ചെടിയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ബാൽക്കണിയാണ്. ഇവിടെയും ഞാൻ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്, കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് റോസാണ്, ഓറഞ്ച് കളർ റോസ്. ഇത് ഈ ചെടി ചട്ടിയിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ ഒരു 10 ആയിട്ടുണ്ട്.
ചെടി ചട്ടി തന്നെ ഉണ്ട്. അത് പൂത്ത് കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ട്രിം ചെയ്ത് കളയും. അതിനുശേഷം വേറെ പുതിയ തെളിര് വരും. എന്നിട്ട് എന്താ പുതിയ തെളിരൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ ഇരുന്ന് കട്ട് ചെയ്തതാണ്. ഇപ്പം ഒറ്റപാട് മൊട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് പൂത്ത അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ പൂത്ത് നിൽക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിനും അതുപോലെ തന്നെ ഞാൻ വളം ഇട്ട് കൊടുക്കാറുണ്ട്, രണ്ട് നേരം വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. ഓറഞ്ച് കളർ റോസാണ്, പക്ഷെ നാടനല്ല, ബഡ്ഡിങ്ങാണ്. ഇതും ഒരു വയലറ്റ് കളർ പൂവാണ്, ഇതും നന്നായിട്ട് പൂക്കാറുണ്ട്. ഇത് പേരെനിക്ക് ക്ലിയറായിട്ട് അറിഞ്ഞുകൂടാ. ഇത് ഇപ്പം ഇടയ്ക്കാണ് ഞാൻ വെച്ചത്, ഏകദേശം ഒരു മാസമായിട്ടേ ഉള്ളൂ. ഇത് ചെടി ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ ബാൽക്കണിയിൽ ചെടി വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്, മണ്ണിട്ട് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ മണ്ണിട്ടിട്ടില്ല, ചെടി ചട്ടി അകത്തോട്ട് വെച്ചാണ് ഞങ്ങൾ ചെടി വെച്ചേക്കണത്. ഇത് ജമന്തി പൂവാണ്, നിങ്ങൾ കണ്ടു കാണും, നല്ല മഞ്ഞ കളർ ജമന്തി. അപ്പോൾ ഇത് ബാൽക്കണിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ തൂങ്ങിയാണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തിങ്ങനെ കാണിക്കുന്നത്. ഇത് പടർന്ന് കിടക്കുന്ന ഒരു ജമന്തിയാണ് ഇത്. ഇതും ഒരു ഏകദേശം ഒരു 8-10 വർഷമൊക്കെ ആയിട്ടുണ്ട്, ഈ ചെടിച്ചട്ടിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് ഈ സമയം ഒരു ഒക്ടോബർ നവംബർ ആ സീസണിലാണ് ഇത് പൂക്കുന്നത്. ഇത് പൂത്ത് കഴിഞ്ഞിട്ട് ഒറ്റപാട് കണ്ടില്ലേ, ഒറ്റപാട് മുട്ടകൾ വന്നിട്ടുണ്ട്, ഒറ്റപാട് മുട്ടകൾ വന്നിട്ടുണ്ട്. ഇതൊരു 2-3 മാസമൊക്കെ ഇങ്ങനെ നിൽക്കും, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇലയൊക്കെ ഒരുമാതിരി ഫംഗസ് പോലെ ആവും. പിന്നെ നമ്മൾ പിന്നെ ഇതെന്തോന്ന് ചെയ്യും, എല്ലാ ചെടികളും ഒന്ന് മാറ്റിയിട്ട് ഒന്നേരം ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കും. അങ്ങനെയാണ് ഇത് പതുക്കെ വിരിയത്തുള്ളൂ. ഇത് കുറച്ചൊന്ന് സ്ലോ ആയിട്ട് വിരിഞ്ഞു തുടങ്ങും, പക്ഷെ വിരിഞ്ഞാൽ നല്ല ഭംഗിയാണ്, മഞ്ഞ കളറിൽ നല്ല പൂത്ത് കിടക്കും. ഇത് വന്നിട്ട് നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളി പൂവാണ് ഇത്. ഇപ്പം ശരിക്കും പടർന്ന് ഒരുപാട് ഫുള്ള് ഇതുപോലെ പൂവായിട്ട് വന്ന് കിടക്കും, തൂങ്ങിക്കിടക്കും. ഇപ്പം ഇടയ്ക്ക് വന്ന മഴയിലാണ് ഇത്രയും കുറഞ്ഞു പോയത്, വാടിത്തുടങ്ങി. അപ്പം ഞാൻ ഇത് വാടിത്തുടങ്ങുമ്പോഴേ ഇതിലിരുന്ന് നല്ല ഒരു കൊപ്പിനെടുത്ത് ഞാൻ വേറെ എടുത്ത് ചെടി ചട്ടിയിലെടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ അതിലൊന്ന് പുതിയ ചെടികളൊക്കെ വരാൻ തുടങ്ങും. ഇങ്ങനെ പട്ട് തുടങ്ങുമ്പോഴേ ഇപ്പം ഈ മഴ വന്നപ്പോഴത്തേക്കും ഒറ്റോട് പോയി, നല്ല ഭംഗിയുള്ള പൂവാണിത്. ഇത് ഞാൻ മാറ്റി വച്ചിട്ടുണ്ട്, ചെടികളൊക്കെ വച്ചിട്ടുണ്ട്. ഇത് വരും തോന്നുന്നു, വരും. ഞാൻ ഇതിൻ്റെ പൂ നേരത്തെ നന്നായിട്ട് പൂത്ത് കിടക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിലെ ഇടയ്ക്ക് കാണിക്കാം. പിന്നെ ഇതും അതുപോലെ വളമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് വന്നിട്ട് ഒരു മഞ്ഞ കളർ പൂവാണ്, ഇത് പണ്ട് നമ്മൾ കമ്മൽ പൂ എന്നൊക്കെ പറയാറുണ്ട്, അതിൻ്റെ ഒരു തരം പൂവാണ്. ഇതിൻ്റെ ഇല നല്ല മണമാണ് കേട്ടോ, ഇത് നല്ല മണം, ഇതിൻ്റെ ഇല നല്ല മണമാണ്. ഇതും നന്നായിട്ട് പൂക്കാറുണ്ട്, നല്ല ഭംഗിയുള്ള പൂവാണ്. ഇതും ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ബോഗൻവില്ല, ഇത് വന്നിട്ട് രണ്ട് തരമുണ്ട്, മുള്ളുള്ളതുണ്ട്, മുള്ളില്ലാത്തതുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിലുള്ളത് മുള്ളുള്ളതാണ്. ഇത് മഴ സമയത്ത് നല്ല പൊഴിഞ്ഞു പോവും, പിന്നെ സമ്മർ സീസണിലാണ് നല്ല പൂ ഇങ്ങനെ നിൽക്കുന്നത്. നല്ല കളറാണിത്, നല്ല കളറ്, നല്ല ഒരുപാട് കൊപ്പുകളെല്ലാം ഫുള്ളായിട്ട് ഇങ്ങനെ പൂത്ത് നിൽക്കും. വീട്ടിൻ്റെ ഒരു ഭംഗിയാണ് ഇത് ബൊഗൻവില്ല, നല്ല ഭംഗിയായിരിക്കും ഇത് വയ്ക്കുമ്പോഴത്തേക്കും. ഇത് ചങ്കുപുഷ്പമാണ്, ചങ്കുപുഷ്പം ബ്ലൂ കളറുമുണ്ട് വെള്ളയുമുണ്ട്. ഇത് ഇപ്പം ഞങ്ങളുടെ വീട്ടിലുള്ളത് ബ്ലൂ കളറാണ്. ഇത് ഞാൻ രണ്ട് ചട്ടിയിൽ ചുമ്മാ ഒന്ന് വിത്ത് ഇട്ട് കൊടുത്തതാണ്. ഇത് 3 വർഷമായിട്ടുണ്ട്, ഒരു 3 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഒരു കയറ് കെട്ടി മുകളിൽ സ്ലാബിൻ്റെ വളയത്തിൽ ഇങ്ങനെ പടർത്തി കൊടുത്തിട്ടുണ്ട്. ഇതോ പൂത്ത് വയ്ക്കുന്നുണ്ട്, കണ്ടില്ലേ? ചങ്കുപുഷ്പം രണ്ട് ടൈപ്പുണ്ട്, ബ്ലൂ കളറിൽ തന്നെ ഒരു സിംഗിളായിട്ടുള്ളതും ഒരു ഡബിൾ ലെയർ മാതിരിയുണ്ട്, രണ്ട് ഇതളായിട്ടുള്ളതുണ്ട്. ഇത് ഡബിളാണ്, സിംഗിളായിട്ടുള്ളതും ഇത് ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇത് പൂ ചെറുതായിട്ടിരിക്കും, കാണുമ്പോൾ ചെറുതായിട്ടിരിക്കും, മറ്റത് കുറച്ച് നല്ല കട്ടിക്കിരിക്കും. അങ്ങനെ രണ്ട് ടൈപ്പിലുള്ള ചങ്കുപുഷ്പമാണ്, കളർ ഒന്നാണ്, ബ്ലൂ കളറാണ്. ചങ്കുപുഷ്പം വീട്ടിൽ വയ്ക്കുന്നത് നല്ലതെന്ന് പറയും, അങ്ങനെ കുറച്ച് 2-3 വർഷമായിട്ട് ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ വീട്ടിലുള്ള ടെറസ് ഗാർഡനിങ് കാണിച്ചു തന്നു, ബാൽക്കണിയിലുള്ള ഗാർഡനും കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാ മോൻ കണ്ടില്ലേ, ഇതുപോലെ സ്പ്രേ ഒക്കെ ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട്, ചെടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്താണ് കരമന ആറ്, അതൊന്ന് ഞാൻ കാണിച്ചു തരാം.
ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞങ്ങളെ വീട്ടിലൊരു മൂന്ന് വീട് കഴിഞ്ഞപ്പോൾ നമുക്ക് ആറ് പോണത് കാണാൻ പറ്റും. കരിമന ആറ് കണ്ടോ, അതാണ് കരിമന ആറ്. അപ്പം ഞങ്ങളെ വീട്ടിലുള്ള കൊച്ചു ടെറസ് ഗാർഡൻ എല്ലാവരും കണ്ടോ, അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടണം. അപ്പം നിങ്ങളെ വീട്ടിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെറിയ സ്ഥലം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ച് ചെടികളൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു മനസ്സിനൊരു സന്തോഷം കിട്ടും. നമുക്ക് എന്തൊരു ടെൻഷൻ ആയാലും ഈ ഗാർഡൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയാണ്. അത് പ്രത്യേകിച്ചൊന്നും പറയാനേ ഇല്ല. നമുക്ക് അത് ഇപ്പോൾ ലോക്ക്ഡൗൺ കാലത്താണ് ഞാൻ കൃഷിയൊക്കെ വയ്ക്കാൻ തുടങ്ങിയത്. അതിൽ നമുക്ക് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയിപ്പോയി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.